നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. 2022-23 കൊച്ചിൻ ബിനാലെ, കൊച്ചിൻ മുസിരിസ് ബിനാലയിലേക്കൊരു യാത്ര. സമകാലീന കലകളുടെ അന്താരാഷ്ട്ര പ്രദർശനമാണ് കൊച്ചിൻ മുസിരിസ് ബിനാലെ. രാജ്യത്തിലെ ഏറ്റവും വലിയ ആർട്ട് എക്സിബിഷനാണ് ഇത്. 14 വേദികളിൽ പടർന്നു പന്തലിച്ചു കിടക്കുകയാണ് നമ്മുടെ കൊച്ചിൻ മുസിരിസ് ബിനാലെ. ആസ്പിൻ മോൾ ഹൗസിലാണ് പ്രധാന വേദി. 50 രൂപ സ്റ്റുഡൻസ് ടിക്കറ്റ്, 150 രൂപ അഡൽട്സ് ടിക്കറ്റ്. തിങ്കളാഴ്ച ഫ്രീ ആയിട്ട് നമുക്കിതിൽ കയറാവുന്നതാണ്. ആസ്പിരിൻ മോളിലെ ആദ്യത്തെ ഇതിൽ കയറുമ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ്. ഇത് ക്ഷേത്രത്തിലെ സൗണ്ടിനെ പ്രതിധ്വനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കങ്ങനെയും തോന്നും കേട്ടോ. 14 രാജ്യങ്ങളിലായി 90 കലാകാരന്മാരുടെ 200-ലധികം കലാസൃഷ്ടികൾ ഇവിടെ പ്രദർശനത്തിനായി വച്ചിട്ടുണ്ട്. കലയെയും ഇതുപോലുള്ള ആർട്ട് ഫോംസിനെയും ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇവിടെ വന്ന് ഇത് കണ്ടുപോകാൻ സാധിക്കും. ബുക്ക് മൈ ഷോയിലും ആസ്പിരിൻ മോളിലും നമുക്ക് ഇതിൻ്റെ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ഇതിൻ്റെ സമയം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബിനാലെ എന്ന പദത്തിൻ്റെ അർത്ഥം 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന കലാപ്രദർശനം എന്നാണ്. വെനീസിലെ ബിനാലെയുടെ മാതൃകയിലാണ് കൊച്ചിൻ ബിനാലെ സ്ഥാപിച്ചിരിക്കുന്നത്. 10 April വരെ ഈ ബിനാലെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങി ഈ ഏപ്രിൽ വരെയുള്ള 4 മാസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ എക്സിബിഷൻ പ്രോഗ്രാമാണ് നമ്മുടെ ബിനാലെ. 2012 ഈ ബിനാലെ ആദ്യമായിട്ട് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തത്. 2012, 2014, 2016 അങ്ങനെയായിരുന്നു ബിനാലെയുടെ ഇത്. കഴിഞ്ഞ കുറച്ച് വർഷം, അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ കൊറോണ കാരണം ഇത് ഇല്ലാതെയും ഇരിക്കുകയായിരുന്നു. 2018 കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ബിനാലെ ഇപ്പോൾ നടക്കുന്നത്. 4 വർഷത്തെ ഒരു ഗ്യാപ്പ് ബിനാലയ്ക്കുണ്ട്. ബോസ് കൃഷ്ണാചാര്യയും റിയാസ് കോമുവും ചേർന്ന് നമ്മുടെ അന്നത്തെ സാംസ്കാരിക മന്ത്രിയായ MIA ബേബിയെ സന്ദർശിച്ച് ഈ ഒരു ആശയം പങ്കുവെക്കുകയും ഈ ആശയത്തിൽ നിന്നും ഉളവായതാണ് നമ്മുടെ ഈ കൊച്ചിൻ ബിനാലെ. ഇന്ത്യയിൽ ഇതുവരെ ഇല്ലാത്ത ഇങ്ങനൊരു കലാ പ്രദർശനം ആരംഭിക്കണം എന്ന് അവർ ആഗ്രഹിക്കുകയും അത് നടക്കുകയും ചെയ്തത് അവരുടെ പ്രയത്നഫലമാണ്. അപ്പോഴത്തെ കേരളത്തിലെ സർക്കാരിൻ്റെ സാംസ്കാരിക സെക്രട്ടറി ആയിരുന്ന വേണു IAS ആണ് ഈ കലാപ്രദർശനം നടത്തുവാനുള്ള ഹാളുകളും മറ്റുമെല്ലാം കണ്ടെത്തുവാൻ സഹായിച്ചതും പൂട്ടിക്കിടന്ന പല പല ഹാളുകളും കാര്യങ്ങളും എല്ലാം പുനർ ഉദ്ദീപിപ്പിച്ച് ഇങ്ങനെ ഒരു ബിനാലേക്ക് സാധ്യത ഒരുക്കിയതും. അങ്ങനെ ഉപയോഗമില്ലാതെ കിടന്ന പല മേഖലകൾ, പൈതൃക കെട്ടിടങ്ങൾ എല്ലാം എടുത്ത് ഇതുപോലെയുള്ള ബിനാലയ്ക്ക് ഒരുക്കുകയും ആദ്യത്തെ ബിനാലയ്ക്ക് സിനിമ ഇൻസ്റ്റലേഷൻസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വെച്ച് ഒരു ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. സിനിമ, ശില്പങ്ങൾ, പെയിൻറ്റിങ്സ്, നവമാധ്യമങ്ങൾ, പ്രകടനകല, അങ്ങനെ നീണ്ട ഒരു വലിയ നിര തന്നെ നമ്മുടെ ബിനാലയിൽ ഇപ്പോഴുണ്ട്. ഇവയെല്ലാമായി നമ്മുടെ ബിനാലെ ഇപ്പോൾ സമർത്ഥമാണ്. ഇന്ത്യൻ അന്തർദേശീയ കലാകാരന്മാരുടെ കലാസൃഷ്ടിയാണ് നമ്മുടെ ബിനാലെ. ബിനാലെ പ്രസംഗങ്ങൾ, സെമിനാറുകൾ, സംഗീത ശില്പശാലകൾ, ഇങ്ങനെയുള്ള പല കലാപരിപാടികളും നമ്മുടെ ബിനാലെയിലുണ്ട്. സുബജി റാവു എന്ന ഇന്ത്യൻ വംശജയായ സിംഗപ്പൂർ കലാകാരിയാണ് ഈ വർഷത്തെ ബിനാലെ ക്യൂറേറ്റർ. ഇൻ അവർ വെയിൻസ് ഫ്ലോ ഇങ്ക് ആൻഡ് ഫയർ എന്നുള്ളതാണ് ഈ വർഷത്തെ ബിനാലെയുടെ തീം. നമ്മുടെ സിരകളിൽ ഒഴുകുന്ന തീയും മഷിയും, അതാണ് തീം. കൊറോണയൊക്കെ കഴിഞ്ഞതുകൊണ്ട് അതിജീവനം എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു തീം. എല്ലാ വർഷവും നമ്മൾ ഈ ബിനാലയ്ക്ക് വരാറുണ്ട്. ബിനാലെ ഒരു തകർപ്പൻ എക്സ്പീരിയൻസാണ്. ഓരോ വർഷം വരുമ്പോഴും കാണുന്ന കാഴ്ചകൾ നമ്മുടെ മനസ്സിനും സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ വർഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പാവകളിയാണ്. ഈ വർഷം പാവകളി എപ്പോഴൊക്കെയാണോ എന്ന് നോക്കാൻ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ ഈ വർഷം പാവകളി പോകാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഈ വർഷം ഇടയ്ക്ക് വന്ന് ബിനാലെ കാണുകയായിരുന്നു. അങ്ങനെ ഓരോ വർഷവും നമ്മൾ ബിനാലെ കാണാൻ വരുമ്പോഴും ഓരോരോ കാഴ്ചകൾ കാണുമ്പോഴും വളരെ മനസ്സിനും ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ്. എല്ലാവരും കഴിവെടുത്തോളം നമുക്ക് ഈ ബിനാലെയൊക്കെ കാണാൻ പോകുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് കലാകാരന്മാർ തങ്ങളുടെ കലകൾ എങ്ങനെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്ന് കാണുന്നതാണ് ഈ ബിനാലെയുടെ പ്രധാനമായിട്ടും നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യം. ഒരുപാട് വോളണ്ടിയേഴ്സൊക്കെ ഇവിടെ എപ്പോഴും നമ്മളെ കാത്ത്, നമ്മളുടെ വരവ് കാത്തിരിക്കുന്നുണ്ട്. അവർ ബിനാലെയുടെ ഓരോ ഇൻസ്റ്റലേഷനും
കാവലായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഓരോ ഇൻസ്റ്റലേഷൻ ഇങ്ങനെ കണ്ട് കണ്ട് പോകാൻ ഒരുപാട് നേരമുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. പക്ഷേ നിങ്ങൾ ബിനാലെ പോയി കാണുക. ബിനാലെയുടെ ഇവിടെ കടകളുണ്ട്, ബിനാലെയായിട്ട് ബന്ധപ്പെട്ട കടകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. രാവിലെ ബിനാലയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു രാവിലെ 10 മണിക്ക് വന്നാൽ ഒരു ദിവസം കൊണ്ട് ബിനാലെ വേണമെങ്കിൽ കണ്ടു തീർക്കാം. അതായത് എല്ലാ സ്ഥലങ്ങളിലും പോയി കണ്ടു തീർക്കാനൊന്നും കഴിയുകയില്ല, ഓരോ പ്രാവശ്യവും ഓരോ ഇതൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലായിടവും പോകാനൊക്കെ സാധിക്കും. ഒരു ദിവസം അത്യാവശ്യം എല്ലായിടവും കറങ്ങി തരാൻ സാധിക്കും. അങ്ങനെ അതുകൊണ്ട് നമുക്ക് ബിനാലെ വന്ന് കറങ്ങാം. ആൻസ്പിരിൻ മോൾ എന്ന മനോഹരമായ ഈ കെട്ടിടത്തിലാണ് ഈ വർഷത്തെ ബിനാലെയുടെ പ്രധാന, ഈ വർഷത്തെയല്ല എല്ലാ വർഷത്തെയും ബിനാലെയുടെ പ്രധാന വേദി ഈ ആസ്പിരിൻ മോളാണ്. ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി കലകൾ, ഫോട്ടോകൾ, പെയിൻറ്റിങ്സുകൾ, അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. ഓരോ തീം ബേസ്ഡാണ് ഓരോ സ്ഥലത്തും. അതിൻ്റെ പറ്റി കൂടുതലായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ കണ്ടു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഓടിച്ച് പോവുകയാണ്. ജസ്റ്റ് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണുമ്പോൾ മാത്രം നമ്മൾ വായിച്ചു നോക്കും. അല്ലാതെ ഇങ്ങനെ പോവുകയാണ് എൻ്റെ പതിവ്. അത് ഒരുപാട് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഓരോ സ്ഥലത്ത് സിനിമ പ്രദർശനങ്ങളാണ്, പിന്നെ ഓരോ 3D ആയിട്ടും ഓരോ കലാകാരന്മാർ തങ്ങളുടെ കല അനുസരിച്ച് ഒരുപാട് 3-4 സ്ക്രീനുകളിൽ വെച്ചിരിക്കുന്ന സിനിമ പ്രദർശനങ്ങളുണ്ട്. അതായത് ഒരു സ്ക്രീനിൽ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്ന സിനിമകളുണ്ട്. അങ്ങനെ അങ്ങനെ ഒരുപാട് സിനിമ പ്രദർശനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ മനോഹരമാണ് സിനിമയുടെ ഓരോ കാഴ്ചകളും. അത് ഭയങ്കര രസമാണ്, ഓരോ കാണുന്നതൊക്കെ രസമായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മളിതിൻ്റെ വെളിയിലിറങ്ങി കഴിഞ്ഞാൽ വേറെ വേറെ ഗേറ്റുകളിലേക്ക് പോകുന്ന ഓരോരോ സംഭവങ്ങൾ, ഓരോരുത്തർ വരിക, അവർ പെയിൻറ്റിങ്, ഫോട്ടോ എടുക്കുക, അങ്ങനെ മനോഹരമായിട്ട് അവർ മുൻപോട്ട് പോകുന്നുണ്ട്. പോസ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ. അങ്ങനെ ഫോട്ടോ എടുക്കുന്നു, അവർ മുമ്പോട്ട് പോകുന്നു. അങ്ങനെ ഓരോ കലാസൃഷ്ടികളും വളരെ എന്താ പറയുക, ജീവൻ തുടിക്കുന്ന കലാസൃഷ്ടികൾ മുതൽ എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ നമുക്കതിനകത്ത് കാണാൻ സാധിക്കും. അങ്ങ് ദൂരെ ഒരു മുളയുടെ ഇൻസ്റ്റലേഷനുണ്ട്. അത് മുഴുവൻ മുളയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇൻസ്റ്റലേഷനാണ്. അത് മുള കൊണ്ട് എങ്ങനെയാണ് ഒരു ഇത് എന്നൊക്കെയുള്ളതാണ് അതിനകത്ത്. ഫുൾ അതിനകത്ത് മുളയാണ്. അത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നൊന്നും എനിക്ക് അധികമായിട്ട് കണ്ട് മനസ്സിലായില്ല. അതിനകത്തൂടെ നമുക്ക് നടക്കാൻ സാധിക്കും. അതിനകത്ത് ചെയറ് പോലുള്ള സെറ്റപ്പുകളുണ്ട്, അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ചുറ്റും വർക്കേഴ്സുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന് ചുറ്റുമുണ്ട്. അതിനകത്ത് ചെയറ്, ഇരിക്കാനുള്ള സ്ഥലം, അതിനകത്ത് ഡ്രംസ്, അങ്ങനെ പൊത്തം അടിപൊളി. അങ്ങനെ നമ്മൾ ദൂരെ നോക്കും, ഇതാണ് ആസ്പിരിൻ മോൾ. ആസ്പിരിൻ മോളിൻ്റെ ഒരു സൈഡാണിത്. അത് ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ആസ്പിരിൻ മോൾ തന്നെ അടിപൊളിയാണ്. അകത്തേക്ക് കയറുമ്പോൾ ഓരോ ഇൻസ്റ്റലേഷനും കാണുന്നത് എത്ര മനോഹരമാണ്. നമ്മളതിനെ ഇങ്ങനെ ഇങ്ങനെ വായിച്ച് പഠിക്കണം. എന്താണ് അവിടെ ഉള്ളത്, എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് വായിച്ച് നോക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ല ചുമ്മാ അവിടെ പോയിട്ട് മനസ്സിലാകുന്നതൊന്നുമില്ല. കൊള്ളാം കേട്ടോ, എന്തൊക്കെയോ ഉണ്ട്, എന്താണ് എന്നെനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ മുമ്പോട്ട് മുമ്പോട്ട് നടന്നു പോയാണ്. അടുത്ത സ്ഥലത്ത് ഇങ്ങനെ നടന്നു പോയപ്പോൾ അതാ കുറച്ച് സെലിബ്രിറ്റികൾ നിൽക്കുന്നു. ബിഗ് ബോസ് താരം ഡെയ്സി, ഉപ്പും മുളകും താരം ലച്ചു, അങ്ങനെ വേറെ അവരുടെ ഒരു ഫ്രണ്ട്, 3 പേര് അവിടെ നിൽപ്പുണ്ട്. അവരോട് എന്തോ ചോദിച്ചിട്ട് അവരാണ് ഈ നിൽക്കുന്നത്. ഒരു ഫോട്ടോഷൂട്ടിലാണ്. നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അവരെ കൂടുതൽ ശല്യപ്പെടുത്തണ്ടല്ലോ. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോയി 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 അടുത്ത സ്ഥലം കൊള്ളാം. ഫുൾ മനോഹരമായ ഒരുപാട് ആളുകളൊക്കെ വന്ന് അതിൻ്റെ ഒരു ആർജവത്തെ മനസ്സിലാക്കിയിട്ടാണ് ഓരോരുത്തരും വരുന്നത് കേട്ടോ. എന്താണെന്ന് മനസ്സിലാക്കാൻ അകത്ത് സിനിമ നടക്കുന്ന തിയേറ്ററാണ്. ഓരോ സിനിമകളാണ് ഓരോ സ്ഥലത്ത്. അത് തുടങ്ങുമ്പോൾ പൊട്ട് തീരുമ്പം വരെ വന്നിരുന്ന് കാണാം. 150 രൂപയുടെ ടിക്കറ്റിന് ഒരു സിനിമ കണ്ടിട്ടൊക്കെ ഒരു ദിവസം ഇറങ്ങിപ്പോൾ. രാവിലെ വന്നാൽ മതി, വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും കഫേയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അടുത്ത ഇൻസ്റ്റലേഷൻ വളരെ മനോഹരമായൊരു ഇൻസ്റ്റലേഷൻ. അത് അവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുമാതിരി ഒരു പഴയ സ്ഥലം, എന്തോ ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്ന ഇടിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം പോലെ ഒരു സ്ഥലം. അവിടെ കിണറുണ്ട്, മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര രസമുണ്ട് കേട്ടോ. അവിടെ ഈ ഇൻസ്റ്റലേഷനുകളെല്ലാം മിക്കവാറും AC ആയതുകൊണ്ട് കുറേ നേരം നമുക്കിവിടെ ഇരുന്നാലും ചൂടെടുക്കുകയൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ കാണാൻ ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ ആൾ കാവലിരിപ്പുണ്ട്, എന്തൊക്കെയോ ഭയങ്കര രസമാണ്. അതാണ് ഇതിൻ്റെ പ്രധാന കാര്യം. യെസ്, ഇറ്റ്സ് അവർ ബിനാലെ. ഇത് നമ്മുടെ ബിനാലെ പൊളി, ബിനാലെ പൊളിയാണ്. അവിടെ നോക്കുമ്പോൾ ആസ്പിരിൻ മോൾ ബാക്കിൽ കൂടെ ഒരു വലിയ ഷിപ്പ് പോകുന്നൊരു 10 നിലയെങ്കിലുള്ള ഷിപ്പാണ്. ഭയങ്കര അടിപൊളി ഷിപ്പ് കേട്ടോ. എന്നാ സൂപ്പർ ഷിപ്പാണേ. ഇതിനകത്തൊക്കെ പോകണം ഒരു ദിവസം എവിടെയെങ്കിലും.
നമ്മളൊക്കെ ചെറിയ ചെറിയ ഷിപ്പിലൊക്കെ കയറിയിട്ടുള്ളൂ. എന്നാ ഷിപ്പാ? അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. യാത്രകൾ അങ്ങനത്തെ തിയേറ്ററുകളും സിനിമകളും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻസ്റ്റലേഷനുകളൊക്കെയാണ് മുഴുവൻ ഞാൻ കാണുന്നത്. ഭയങ്കര രസമുണ്ട്. ഇതിലൊക്കെ എന്താണ് സംഭവം എന്നൊക്കെ മനസ്സിലാക്കണം. ഇങ്ങനെ സൗണ്ടാണ്, വൈബ്രേറ്റ് റെസൊണൻസ് ആ സൗണ്ടാണ്. ഇതാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം. ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു ദേവിയുടെയോ അല്ലെങ്കിൽ ഒരു ഒരു ശക്തിയുടെയൊക്കെ ഒരു ഫോട്ടോ പോലെ, അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ തൂക്കിയിട്ട് ഒരു ഇൻസ്റ്റലേഷൻ, അത് കണ്ടു കഴിഞ്ഞാൽ മൊത്തതും കൂടെ കാണുമ്പോൾ ഒരു ദേവിയാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നും. ഒരു ഭദ്രകാളിയുടെയൊക്കെ ഒരു രൂപം പോലെ നമുക്ക് തോന്നും. വളരെ മനോഹരമായിട്ടുള്ള ഇൻസ്റ്റലേഷൻ, ഭയങ്കര രസമുണ്ട് കാണാൻ. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ചേർത്ത് വെച്ചൊരു സാധനമാണ് കേട്ടോ, ഒരു സാധനമല്ല. ഇങ്ങനെ ചുമ്മാ കൊണ്ട് വെച്ചിരിക്കുന്ന പിക്ചറൊന്നുമല്ല, ഒരുപാട് ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ചെറിയ മണികളൊക്കെ ചേർത്തിട്ടാണ് ഇതുപോലെ വലിയ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മുഴുവനായിട്ടുള്ളത്. ഭയങ്കര രസമുണ്ട് മൊത്തത്തിൽ കാണാനും ഇതിന് മനസ്സിലാക്കാൻ വളരെ രസമാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് രാവിലെ വന്നാൽ വൈകുന്നേരം പോകുന്ന രീതിയിൽ വരികയാണെങ്കിൽ ബിനാലെ നമുക്ക് ആഘോഷിക്കാൻ ആഹ്ലാദിക്കാൻ പറ്റുന്ന കാര്യമാണ്. എനിക്കിങ്ങനെ വരുന്ന വഴിയിൽ കണ്ട ഒരു ബ്രെഡ് കീറി വെച്ചിരിക്കുന്ന പോലെ കല്ല് കീറി വെച്ചിരിക്കുന്നതേ, കൊള്ളാം കേട്ടാ. ബ്രെഡ് കീറി വെച്ചിരിക്കുന്ന പോലെ കല്ല് കീറി വെച്ചിരിക്കുകയാണ്. നമ്മളുടെ എടുത്ത് നോക്കിയാലും അതങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ ഒരുപാട് ഇൻസ്റ്റലേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ബിനാലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും സമയമുണ്ട്, നമ്മുടെ ജനുവരി അവസാനം ആയിട്ടുള്ളൂ. ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മൂന്ന് മാസം കൂടെ നമ്മുടെ ബിനാലെ അവൈലബിൾ ആണ്. പോയി കണ്ട് കാര്യം നടക്കുക. ഇനി ബിനാലെ കാണണമെങ്കിൽ അടുത്ത വർഷം പറ്റില്ല, അടുത്തതിൻ്റെ അടുത്ത വർഷമേ കഴിയുകയുള്ളൂ. അപ്പോൾ ബിനാലെ അടുത്തതിൻ്റെ അടുത്ത വർഷം പോയി കാണണം. അല്ലെങ്കിൽ അപ്പോൾ ഈ വർഷം ബിനാലെ പോയി കാണുക, സന്തോഷത്തോടെ. എന്താണ് അവിടെ നടക്കുന്നത്? ഇതൊക്കെ ഒരു സൗണ്ടിനെയൊക്കെ ഉണ്ടാക്കുന്നത്, ഒരു അതിൻ്റെ ഒരു മോഷൻ, അതിൻ്റെ ആംഗിളൊക്കെ കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. നമ്മൾ നോക്കിയപ്പോൾ ഇതൊരു വോൾക്കാനോ, ഇത് സംഭവം എന്താണെന്ന് ഞാനിങ്ങനെ നോക്കുകയാണ്. എവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്? അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, മേളിൽ നിന്നൊരു പ്രൊജക്ടർ താഴേക്ക് അടിക്കുന്നതാണ് ഈ ലൈറ്റ് എന്ന്. അടിപൊളി, അപ്പോൾ കൊള്ളാം. ഭയങ്കര വോൾക്കാനിക്കാണ്, വോൾക്കാനിക് കാണുന്ന കാണിക്കുന്നതാണ്. അവിടെ പ്രൊജക്ടർ അടിക്കുന്നു, ഭയങ്കര രസമുണ്ട് കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ ബിനാലെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ വീഡിയോകൾ കാണിക്കുന്നതൊന്നും അല്ല അവിടുത്തെ ബിനാലെ, യഥാർത്ഥ ബിനാലെ കാണാൻ അവിടെ പോയി കാണാം. അപ്പോൾ സീ യു അഗെയിൻ, ബൈ ബൈ, സീ യു.